മുട്ടത്ത് എം വി ഐ പി ഭൂമി നിഷിദ്ധ വനമാക്കുന്നതിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. 1996 തന്നെ ഭൂമി വനം വകുപ്പിനെ വിട്ടുകൊടുത്തതാണ്. തുടർ നടപടികൾ മാത്രമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നടപടി ടൂറിസത്തെയും കുടിവെള്ള വിതരണത്തെയും ബാധിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലങ്കരയിൽ എം ബി ഐ പി ഭൂമി മന്ത്രി റോഷി അഗസ്റ്റിന്റെ പിന്തുണയോടുകൂടി റിസർവ് വനം ആക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തോട് മന്ത്രി തൊടുപുഴയിലാണ് പ്രതികരിച്ചത്. 1992 ഇടമലയാർ പദ്ധതിക്ക് വേണ്ടി 115.047 ഹെക്ടർ ഭൂമി വനം വകുപ്പ് വിട്ടു നൽകിയിരുന്നു. പകരം ഭൂമി കാരാപ്പുഴയിലും എം ബി ഐ പിയിലും നൽകാനായിരുന്നു ധാരണയെന്നും മന്ത്രി പറഞ്ഞു. 1996 ഡിസംബർ 24 എം ബി ഐ പി 52.95 ഹെക്ടർ ഭൂമി വനം വകുപ്പിന് കൈമാറി. 65.46 ഹെക്ടർ കാരാപ്പുഴയും നൽകി. മലങ്കരയിൽ നൽകിയ ഭൂമിയിൽ 10 ഹെക്ടറോളം സ്ഥലം വെള്ളം കയറി ഡാമിനടിയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിസരവാസികളിൽ ആരുടെയെങ്കിലും ഭൂമി വിട്ടു നൽകിയ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിനു വേണ്ടി നടപടിക്രമമനുസരിച്ച് സെറ്റിൽമെൻ്റ് ഓഫീസറെ നിയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. സെറ്റിൽമെൻ്റ് ഓഫീസറായ RDO സർക്കാരിന് നൽകുന്ന റിപ്പോർട്ട് സർക്കാർ പരിശോധിച്ച് വേണ്ടിവന്നാൽ ഭേദഗതി വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ടൂറിസം പദ്ധതികളെയും കുടിവെള്ള വിതരണത്തെയും നിലവിലെ നടപടി ബാധിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാഞ്ഞാറ് ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കാണുന്ന മനോഹരമായ സ്ഥലം ഒരു ടൂറിസം പ്രപ്പോസൽ കൊണ്ടുവന്ന് അത് മോടി പിടിപ്പിക്കുന്നതിനുള്ള ശ്രമം മാത്രമാണ് അവിടെ നടക്കുന്നത്. നിലവിലുള്ള ആരുടെയും ഒരു ഭൂമിയിലും യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല. മാത്രമല്ല, അവിടെ നിന്ന് ഇപ്പോൾ ഏതെങ്കിലും വളത്തിൽ നിന്ന് വെള്ളമെടുക്കുന്നുണ്ടോ, അവിടെ എന്തെങ്കിലും കാര്യം ഉപയോഗിക്കുന്നുണ്ടോ, ഇതിനൊന്നും ഒരു തടസ്സം അതിനകത്ത് രൂപപ്പെടേണ്ടതില്ല. ഇത് നടപടിക്രമങ്ങൾ മാത്രമാണ്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മന്ത്രി എന്ന നിലയിൽ താൻ മുൻകൈ എടുക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഫർ സോൺ വിഷയത്തിൽ കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്ത ജില്ലയാണ് ഇടുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിലെല്ലാം മന്ത്രി എന്ന നിലയിൽ തനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ആശങ്ക ജനിപ്പിക്കുന്ന പ്രചരണ പരിപാടികളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിൻവാങ്ങണമെന്നും റോഷി അഗസ്റ്റിൻ ആവശ്യപ്പെട്ടു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.